ശ്രീ ഗുരുഭ്യോ നമ ഭാഗവതം തൃതീയ തൃതീയസ്കന്ധം രണ്ടാമത്തെ അധ്യായമാണ് വിതുരോദ്ധവ സംവാദം വിതുരൻ ഉദ്ധവനെ കണ്ടു ഉദ്ധവൻ വിദുരനെയും കണ്ടു പറഞ്ഞുവല്ലോ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് വൈകി കുറേ അടുത്തെത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞതേ ആലിംഗ്യ ഗാഠം നല്ലോണം ഭഗവാൻ്റെ ആനന്ദം അങ്ങടും ഇങ്ങുടും അവർ പങ്കുവച്ചേ രണ്ടുപേരും ഭഗവത് ഭക്തന്മാരാണെന്ന് പറഞ്ഞുവല്ലോ കുറച്ചു നേരം മിണ്ടാനൊന്നും പറ്റിയില്ല രണ്ടാൾക്കാർക്കും അവസാനം വിദുരൻ ഉദ്ധവരുടെ ഭാവങ്ങളൊക്കെ കണ്ടപ്പോളേ ഭാവഹാവാദികളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി എന്താ ഇങ്ങനെ ഒരു വിഷമം ഭഗവാന്റെ പാതുകങ്ങൾ ശിരസിലുണ്ട് ഭഗവാന്റെ നാമങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിലുണ്ട് ഭഗവാന്റെ രൂപം മനസ്സിലുണ്ട് എന്നിട്ടും ഉദ്ധവനെ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റണില്ല ഗൽഗിത ഖണ്ഠന തന്നെ അദ്ദേഹത്തിന് സംശയം തോന്നി ചോദിച്ചു അദ്ദേഹം വാർത്താം സഖേ അല്ലയോ സഖേ സഖ സമാനഖ്യായതേ തി സഖാ സഖാവിന്റെ നിർവചനം പറയുന്നുണ്ട് ശാസ്ത്രങ്ങള് എപ്പോഴും ഒരേപോലെ സമാനഖ്യായതേതവസ്ഥയിലും ഒരേ ഒരേപോലെ കൊണ്ട് നടക്കുന്ന ആളാണ് സഖാവ് ഇന്നത്തെ സഖാക്കന്മാരുടെ ക്യാരക്ടർ അല്ല ശരിക്കുള്ള സഖാവ് എന്നുള്ള വാക്കിന്റെ നിർവചനം ഏഹ് ഇന്നിപ്പോ എല്ലാരും സഖാക്കളാ സഖാവ് സഖാവ് സ സ എന്ന് സാധനിട്ട് ഹൈഫണ്ടിട്ടിട്ട് പറയാത്ത ആൾക്കാരില്ല അതല്ല ഇന്നത്തെ ചണ്ടി സഖാക്കന്മാരുടെ കാര്യമല്ല പറയണത് ശരിക്കുള്ള സഖാവ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരണം സമാനക്കായ തേതി എപ്പോഴും ഏത് ഘട്ടത്തിലും ഏത് അവസരത്തിലും ഏതൊക്കെ പറഞ്ഞില്ലേ അനുഭവങ്ങളിലും ഒരേപോലെ കൊണ്ട് നടക്കുന്ന ആള് അതാണ് സഖാവ് അതാണ് സഖാവ് ഇപ്പോൾ ഭഗവാന് വേണമെങ്കിൽ സുധാമാവിന് സഖാവ് എന്ന് പറയാം കൃഷ്ണസ്യാസിൽ സഖ കഷ്ടിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്കഥ ഇന്ദ്രിയാർത്ഥേഷു കാരണം എന്താ അറിയോ സുധാമാവ് എല്ലാം കൊണ്ടും അധപ്പതിച്ചു അദ്ദേഹത്തിന് ധനമില്ല ഇല്ല ആഡംബരങ്ങളില്ല സ്ഥാനമാനാദികളില്ല കുടുംബം പട്ടിണി ദാരിദ്ര്യം ആ അവസ്ഥയാണ് ഭഗവാനോ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ക്ഷ്മിമാരാ കൂടെ ഏ അതിലൊരു മഹാലക്ഷ്മി മാത്രം മതി ഈ ത്രൈലോക്യങ്ങൾ മുഴുവൻ സമ്പദ് സമ്പദ്വൽക്കരിക്കാൻ എന്നിട്ടും നോക്കൂ ഭഗവാൻ സുധാമാവനെ കണ്ടപ്പോൾ ഓടി വന്ന് ലക്ഷ്മി ദേവിയെപ്പോലും തിരസ്കരിച്ച് ഓടി വന്ന് ഗാഠം പുണർന്നു താരെ താഴെ തൻ്റെ വയസ്സ്യനെ ചാരത്തു കണ്ടു അപ്പോളാണ് എന്തു കൊണ്ടു ശൗരി കണ്ണുനീരണീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ ഒരിക്കലും കരയാത്ത ഭഗവാൻ അവതാര കാലത്ത് എപ്പോഴൊക്കെയോ കരഞ്ഞിട്ടുണ്ട് യേശോദാദേവിയുടെ അടി കിട്ടാണ്ടിരിക്കാൻ ചിലപ്പോ വെണ്ണയും ഈ കൺമശിയൊക്കെ കൂട്ടി കലർത്തി കൃത്രിമ കരച്ചിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആത്മാർത്ഥമായിട്ട് ഭഗവാൻ കരഞ്ഞ രംഗം ഭാഗവതം കുറച്ച് സ്ഥലത്തേക്കാണ് കാരണം പ്രജാപതിയുടെ തപസ് കണ്ടപ്പോൾ നിബന്ധനഷ്ട്രുബിന്ദവാ ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു ഒരു സരസ് ഉണ്ടായി ബിന്ദു സരസ് എന്നൊക്കെ പരാമരിച്ചിട്ടുണ്ട് ചതുർത്ഥ ചതുർഥ ത്രിതീയസ്കന്ധത്തില് പിന്നെ സുധാമാവനെ കണ്ടപ്പോഴാണ് രംഗം പിന്നെ എപ്പോഴാണ് ഭഗവാൻ കരഞ്ഞിട്ടുള്ളത് ഭാഗവതം നോക്കിയാൽ ബുദ്ധിമുട്ടാ കാണാൻ കാരണം കള്ളക്കരച്ചിലേ ഉള്ളു എപ്പോഴും ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ കണ്ണിന്ന് തൃക്കണ്ണെന്ന് കണ്ണീരി വരണമെങ്കിൽ സുധാമാവനെ പോലെ സമാനഖ്യായതേ സമാനഖ്യായതേ ഇതി സഖ അങ്ങനെയുള്ള സഖാക്കളെ കാണുമ്പോഴേ ഭഗവാൻ ഉള്ളിത്തിട്ടുള്ളു സ്വതേ അവിടത്തേക്ക് വികാരമൊന്നുമില്ല നിർദ്വന്ദ്വൻ അപ്പരി അപരിമേയൻ ഏർ അപ്രാപ്യൻ ഒക്കെ നിഷ്കളന്നൊക്കെയാണ് അവിടുത്തെ നിർവചനങ്ങളേ അവിടത്തേക്ക് ഒന്നുമില്ല രൂപല്യ ഭാവല്യ പേരില്ല എന്നാൽ എല്ലാ രൂപങ്ങളും എല്ലാ ഭാവങ്ങളും എല്ലാ പേരുകളും ഭഗവാൻ്റെ ആ അങ്ങനെയൊക്കെ ഉള്ള നോക്കൂ സാധാരണ മനുഷ്യന്മാരെ പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കണത് എപ്പോഴാണ് സുധാമാവനെ പോലെയുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള പ്രേമം പോലെ രാധാദേവിയെ പോലുള്ള ഗോപികളെ പോലുള്ള നിഷ്കളങ്കമായിട്ടുള്ള പ്രേമം ഏ യശോദാദേവിയെ പോലുള്ള ആത്മാർത്ഥത സ്നേഹം അത് കാണുമ്പോൾ ഗുരുവായൂർപ്പന് തൻ്റെ ഈശ്വരത്വൊക്കെ മറക്കുക അത്ര ഭാഗവതം പറയണു ഏർ നമ്മൾ നേരത്തെ കേട്ടില്ലേ ഭഗവാനെ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ ഇതുരന്റെ പത്നിക്ക് പഴ ഏതാ പഴത്തോടെ ഏതാ അറിയണില്ല ഏർ ഇപ്പൊ ഭരതന്റെ കഥ കേൾക്കുമ്പോൾ നമുക്കറിയാം ഭരതൻ അത് പൂജ കഴിക്കുമ്പോൾ ആ പൂജ പോലും കഴിക്കാൻ മറക്കുക അത്ര പ്രാണാഹുതി കഴിച്ച് പൂജയുടെ ചടങ്ങ് ഏതൊരു സിമ്പിൾ ആയിട്ട് ഒരു നിവേദ്യം കഴിക്കുമ്പോഴും നേദ്യം കഴിക്കുമ്പോഴും വിസ്തരിച്ച മണികുട്ട് മണിക്കുട്ടി പൂജ ഒന്നും വേണ്ട ഒരു നേദ്യം കഴിക്കുമ്പോൾ അതിനും ചില ചടങ്ങുകളുണ്ട് അതുപോലും മറക്കുക അത്രേ അതേപോലെയാണ് മറക്കണ്ട അതിൻ്റെ അവസ്ഥയും ഇനി നമുക്ക് ദ്വാദശസ്കന്ധത്തിൽ കേൾക്കാം പൂജ കേൾക്കാം എന്താ സസ്മാര ഒക്കെ മറക്കുക അത്രേ താൻ ആരാ തൻ്റെ അവസ്ഥ എന്താ താൻ എന്താ ചെയ്യണത് പ്രവൃത്തി ഇതൊക്കെയാണ് ഭക്തിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭക്തിക്കൊരു തലം വേറെ ഒരു ഉണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അവിടെ ശരീരവും ഇല്ല ഒന്നുമില്ല ഏർ മൂന്നവസ്ഥകളും അതിക്രമ്യ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ ഏതോ ഒരു ആനന്ദത്തിൽ എപ്പോഴും ലയിക്കണം ഗുരുവായ്പിൻ്റെ ആനന്ദം ഗുരുവായ്പ അനുഭവിക്കുമ്പോഴുള്ള ആനന്ദം അതല്ലാത്തൊരവസ്ഥയ അതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ കേട്ടാൽ മനസ്സിലാവണമെങ്കിൽ നമുക്ക് സ്വയം അനുഭവിക്കണമെങ്കിൽ നമ്മൾ കൊറേ ഗുരുവായൂപ്പനെ സേവിക്കണേ കൊറേ ഗുരുവായൂപ്പനെ സേവിച്ചാൽ അപ്പൊ നമുക്ക് ഗുരുവായൂർപ്പൻ കുറെശം ഇങ്ങനെ അനുഭവപ്പെടുത്തി തരും ഈ ലോകത്തിൽ നമ്മളിപ്പോ വലിയ സുഖം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടി നടക്കുന്ന കാര്യങ്ങളൊന്നും സുഖമല്ല കുന്തിദേവി പ്രാർത്ഥിച്ചില്ലേ ഇപ്പത്തെ സന്തു ഇപ്പത്തെ സന്തു ആപത്ത് വരട്ടെ ആപത്ത് വരട്ടെ എങ്ങനെയല്ല ആപത്ത് ഭവോ ദർശനം എൽസ്യാല ദർശനം ഗുരുവായപ്പനെ ഉറക്ക വിളിച്ച് കരയാന് തക്കോണ്ണം നമ്മളെ പ്രേരിപ്പിക്കണ ആപത്ത് അതാണ് നമുക്ക് വേണ്ടത് ജീവിതത്തിലെ അത് ഏത് രൂപത്തിലായിക്കോട്ടെ ഏത് ഭാവത്തിലായിക്കോട്ടെ അത് അതൊന്നും നമുക്ക് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് നമുക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കലിയുഗം ഇങ്ങനെ ഇങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് വരികയല്ലേ അപ്പോൾ നമ്മളെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമുക്കിപ്പോൾ കൃതയുഗത്തിൽ ജീവിക്കുന്ന കൃതയെ കൃതകൃത്യാഹാ ജനാഹ പറയണോ ഒക്കെ കൃതകൃത്യന്മാരായിട്ടുള്ള ജനങ്ങളാ കാരണം എന്താ അറിയോ കലിയുഗത്തിന്റെ അവസാനത്തിൽ കൽക്കിയായിട്ട് ഭഗവാൻ വന്ന് എല്ലാവരെയും നിഗ്രഹിച്ച് കുറച്ചു പേര് മാത്രം അവശേഷിക്കുമ്പോൾ ഭഗവാന്റെ തിരുമാറുവിടത്തിൽ ചാർത്തിയെ ആ തുളസി തുളസിമാല ഉണ്ട് ആ തുളസി മാലയുടെ തുളസി പൂക്കളുടെ ഗന്ധം കൊണ്ടാണ് ഇത്ര അവർ പിന്നെ അങ്ങോട്ട് ഉയർ ഉയർ ഉയർന്നു എഴുന്നേൽക്കണതേ അപ്പോൾ ഭഗവാൻ്റെ അങ്ങനെ നേരിട്ട് കാണൂ കൽക്കി ഭഗവാനെ ഗുരുവായ്പൻ തന്നെയാണല്ലോ കൽക്കി ആ ഭഗവാനെ ഗുരുവായൂപ്പനെ നേരിട്ട് കണ്ട് അവിടുത്തെ ആ ആ തുളസി ഗന്ധം അനുഭവിച്ചിട്ടാണ് കലി കൃതയുഗത്തിൽ അടുത്ത ആദ്യ ചതുര്യുഗത്തിലെ കൃതന്ത്രേത അത് അവരെ കലി നാല് യുഗങ്ങളാണല്ലോ അതിൽ കലിയുഗം കഴിഞ്ഞാ പിന്നെ കൃതയുഗം സത്യയുഗം എന്ന് വേറൊരു പേരുണ്ട് കൃതയുഗത്തിന് ആ കൃതയുഗത്തിലുള്ള ആൾക്കാർ മുഴുവൻ കൃതകൃത്യന്മാരായിട്ട് വരാൻ എന്താ കാരണം ഭഗവാന്റെ സാന്നിധ്യം ഭഗവാന്റെ ഭൂമേനിയുടെ സുഗന്ധം ഭഗവാന്റെ ഗന്ധം ഇതൊക്കെയാണ് അവർക്ക് ഭഗവാൻ അനുഭവിപ്പിച്ചു കൊടുക്കണത് ഏർ അപ്പൊ നമ്മളേം പറഞ്ഞിട്ട് കാര്യ നമ്മൾ ഈ കലിയുഗത്തിൽ ഇപ്പൊ സ്റ്റാർട്ടിങ് ആയപ്പോ തന്നെ നമുക്ക് തീരെ അൺ ടോളറേറ്റ് മീൻസ് ടോളർ ടോളർ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ജനങ്ങളുടെ സംസ്കാരവും അവരുടെ ക്രൂരതയും അവരുടെ നിസ്സംഗതയും അവരുടെ സ്നേഹില്ലായ്മയും ആത്മാർത്ഥത ഇല്ലായ്മയും പറ്റിക്കാനുള്ള അവരുടെ താല്പര്യവും മറ്റുള്ളവരെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ചും പറ്റിച്ചും ജീവിക്കുക ഏഹ് അപ്പൊ ഒരാളെ നോക്കൂ ഇപ്പോഴത്തെ കാലത്ത് നടക്കണ കാര്യമാണേ ഒരു ഉപയോഗവും ഇല്ല ഒരു ഉപയോഗവും ഇല്ല എന്നാലും വെറുതെ ഒരാളെ കൈ വിട്ട കാല് വിട്ട അല്ലെങ്കിൽ തല വിട്ട ഏഹ് ഒരു സഹ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അവൻ്റെ പെടച്ചിൽ കാണുമ്പോ ഇയാൾക്കൊരു സന്തോഷം ഇങ്ങനെയുള്ള കാലാണ് ഇന്ന് നമ്മളതൊന്നും പോകണ്ട അതിലേക്കൊന്നും പോകണ്ട ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാഴ്ചകളാണ് ചുറ്റും കാണണത് അപ്പൊ നമുക്കതൊന്നും പറയണ്ട ഭാഗവതം ഗുരുവായപ്പൻ്റെ അമൃതവൽ അമൃതനേക്കാൾ സ്വാദുള്ള ഭഗവാന്റെ മഹാത്മ്യത്തിൽ പറയണ്ടേ ഭാഗവതത്തിലെ പരീക്ഷത്തിന് ശ്രീശുഖ ബ്രഹ്മ ഭാഗവതം പകർന്നു കൊടുക്കാൻ നോക്കിയപ്പോളേ അവിടേക്ക് ദേവേന്ദ്രൻ വന്നു അത്രേ അമൃതകുംഭമായിട്ട് എന്നിട്ട് പറഞ്ഞു ദാ ുഖബബബ്രഹ്മി ഇതാ ഈ അമൃതകംഭം അങ്ങോട്ട് കൊടുക്കുക ഇടുക്കുക എന്നിട്ട് പരീക്ഷത്തിന് അങ്ങട്ട് കൊടുക്കുക അദ്ദേഹം മരിക്കില്ല കക്ഷകൻ കഴിച്ചാലും മരിക്കില്ല അമൃത് കഴിച്ചാൽ മതി അമൃത് കഴിച്ചാൽ മരണമല്ലോ എന്നിട്ട് ഇവിടുത്തെ കഥാമൃത ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞു ദേവേന്ദ്രനെ അപ്പൊ ശ്രീശുഖബ്രഹ്മുഷീടെ ഒരു പദമുണ്ട് പറയല് എന്താ അറിയോ അദ്ദേഹത്തിന്റെ മറുപടി ക്വ സുധ ക്വ കഥ ക്വ ചാജ ക്വ മണിർമാൻ ദേവേന്ദ്ര അങ്ങയുടെ ഈ നാറിപ്പുളിച്ച അമൃത് എവിടെ കിടക്കണം ഗുരുവാരപ്പൻ്റെ അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ ഇരട്ടി മാധുര്യമുള്ള ഭഗവാന്റെ കഥാമൃത് എവിടെ കിടക്കണോ അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ അമൃത് വേണ്ട എടുത്തു എടുത്തുകൊണ്ടുപോയിക്കോളൂ കഥാമൃത് അങ്ങക്ക് തരില്ല കാരണം അങ്ങക്ക് അതിനുള്ള യോഗ്യതയില്ല ഏ അത് പരീക്ഷത്തിന് കൊടുക്കണു ഞാൻ എന്ന് പറയുന്നുണ്ട് മഹാത്മ്യം ഭാഗവത മഹാത്മ്യത്തിലെ രംഗത്തിലെ അപ്പൊ നമുക്കും അതൊക്കെ മനസ്സിലാക്കണം എന്നർത്ഥം ഇന്നിപ്പ നമ്മൾ വലിയ കഥ ഇതിനാണ് വില എന്ന് വിചാരിച്ചത് നമ്മൾ വില കല്പിക്കണമെങ്കിലും അല്ല ഗുരുവായ്പന്റെ ദൃഷ്ടിയിൽ അതിനൊന്നും ഒരു വിലയില്ലേ മണ്ണാങ്കട്ട പോലെ സ്മൃതം പറയണില്ലേ ഭക്തന്മാർക്കും ഭഗവാൻ ഇതിനോടൊന്നും ഒരു ഭ്രമില്ല ഏർ ഭഗവാൻ എന്താ ഏറ്റവും വലിയ ധനം ഭഗവാൻ ഏകാശിലുദ്ധരോട് പറയണ്ടേ എന്താ ഏർ എന്റെ പാദത്തിലുള്ള ഭക്തി അതാണ് ഏറ്റവും വലിയ ധനം എന്ന് ഭഗവാൻ പരമോ ലാഭ ലാഭോ മൽ ഭക്തിരുത്തമ അതാണ് പദം എന്നിലുള്ള ഉത്തമമായിട്ടുള്ള ഭക്തിയാണ് ഉദ്ധവ ഏറ്റവും വലിയ ലാഭം എന്ന് ഭഗവാൻ ഈ ലോകം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കണ ഗുരുവായ്പൻ അത് പറയണമെങ്കിലോ നമുക്കതും ആക്സെപ്റ്റ് ചെയ്യണേ നമുക്ക് അതാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഏത് ഗുരുവായ്പന്റെ വാക്ക് സത്യം പരം ധീമഹി പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെയുള്ള ഗുരുവായപ്പൻ എന്താ ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരണു വിലപ്പെട്ട വാക്കുകൾ എത്ര കേട്ടാലും എത്ര കേട്ടാലും മതി വരാത്ത ഗുരുവായൂരപ്പന്റെ അനുഭവങ്ങൾ നമുക്കിതാ ഭാഗവതത്തിലൂടെ ഭഗവാൻ തന്നെ പകർന്നു തരണു ഇല്ലേ എന്തായാലും എന്താ ഇവിടെ ഉദ്ധവൻ ഉദ്ധവരോട് ചോദിച്ചു പിതുരനെ ഉദ്ധവ ഭഗവാനിനെ പറ്റി പറയൂ ഭഗവാന്റെ പത്നിമാർക്കും എല്ലാവർക്കും സുഖല്ലേ അദ്ദേഹം പറഞ്ഞു കൃഷ്ണദ്യുമണി നിന്നു കുശലം ഗതശ്രീഷു ഗൃഹേഷു അഹം കൃഷ്ണി ശ്രീകൃഷ്ണനാകുന്ന സൂര്യൻ സൂര്യൻ ഉദ്ധ വിദുരാ അസ്തമിച്ചു ഏ ആർക്കും മനസ്സിലായില്ലേ ദുർഭഗോപത ഭാഗ്യല്ലാത്ത ആൾക്കാരായില്ലോ ദുർഭക ഭാഗ്യ ഇല്ലാത്ത ആൾക്കാരായല്ലോ യാദവന്മാര് എന്ന് ഉദ്ധവം പറയുന്നു ഇതേ യാദവന്മാരെ പറ്റിയിട്ട് ശീഷുഖം പറയുന്നുണ്ട് അഹോ യാദവ കുല യാദവകുലം വലിയ കുലാണ് ശീഷുഖ ബ്രഹ്മഷി ഒരു സ്ഥലത്ത് പറയണ്ടേ തൃശൂ ദശമത്തിലെ ശ്ലാഖ്യതമം യഥോകുലം അഹോ അലം ശ്ലാഖ്യതമം യഥോ കുലം അഹോ അലം ശ്ലാഖ്യതമം ശ്ലാഖ്യതമാണ് പ്രശംസനീയ ആര് പ്രശംസിക്കാൻ തക്കോണുള്ളതാണ് യാദവകുലം വലിയ കഥയാണെന്ന് ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്നുണ്ട് ആ അതേ യാദവകുലത്തിനെ പറ്റി ഉദ്ധവർ പറഞ്ഞത് എന്താ ദുർഭോ ബോകോയം അയം ലോക ദുർഭഗ എന്താ പറയണ്ടേ ഈ യാദവകുലത്തിനെ പറ്റി ഭാഗ്യമില്ലാത്ത ആൾക്കാർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഉദ്ധവർക്ക് അത് പറയാൻ പറ്റും കാരണം എന്താ അറിയോ ഉദ്ധവോ ബുദ്ധി സത്തമ എന്താ എനിക്ക് എൻ്റെ നചമേ പ്രിയതമ എനിക്ക് എൻ്റെ ലക്ഷ്മി ദേവിയേക്കാൾ എനിക്ക് എൻ്റെ മഹാദേവനേക്കാൾ എനിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ട ആളാണ് ഉദ്ധവ അങ്ങ് എന്ന ഏകാസിലെ ഭഗവാൻ ഉദ്ധവരോട് നേരിട്ട് പറയണ്ടേ അപ്പോൾ ഉദ്ധവർക്ക് അത് പറയാൻ പറ്റും അതിനുള്ള അധികാരം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ഉദ്ധവർക്ക് നമുക്കൊന്നും പറ്റില്ല പറയാൻ അല്ലെങ്കിൽ ശീഷു ബ്രഹർഷി പോലും യാദവ് കുലച്ച് കുലത്തെ പ്രശംസിക്കുക ചെയ്യണതേ പക്ഷെ ഉദ്ധവർ തുറന്ന് പറഞ്ഞു ദുർഭഗോപ തലോ ഗോയം യഥവോ കാരണം എന്തുകൊണ്ടാ ഏ സംവസന്തോ ന വിതു വിതു അറിഞ്ഞില്ല എന്ത് ഹരിം ഗുരുവായപ്പനെ അവര് വേണ്ട മാതിരി അറിഞ്ഞില്ല മീനായിവോടുമ്പം ഉദാഹരണം പറഞ്ഞു ഈ മത്സ്യങ്ങൾ ഉണ്ടല്ലോ മീന മത്സ്യങ്ങള് സമുദ്രത്തിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഈ ചന്ദ്രന്റെ പ്രതിബിംബം സമുദ്രത്തിൽ ഇവ ഉടുബം ഉടുബ ഉടുബ എന്ന് പറഞ്ഞ ചന്ദ്രൻ ചന്ദ്രന്റെ പ്രതിബിംബം അങ്ങനെ കാണാത്ര സമുദ്രത്തിൽ അപ്പൊ മത്സ്യങ്ങൾ എന്താ വിചാരിക്കുക അത്രേ ഓ ഇത് നമ്മളെക്കാൾ കുറച്ചും കൂടി വലിയൊരു മത്സ്യം എന്ന് വിചാരിച്ച അവർക്ക് ചന്ദ്രൻ്റെ വാല്യൂ അതിൻ്റെ ഗ്രേറ്റ്നെസോ ഒന്നും അറിയില്ല അതുപോലെയാണ് അത്ര യാദവന്മാര് ഭഗവാനെ കണ്ടത് ഏർ അച്ഛനായിട്ട് കണ്ടു കുറെ പേര് മുത്തശ്ശനായിട്ട് കണ്ടു ഭർത്താവായിട്ട് കണ്ടു അമ്മാമനായിട്ട് കണ്ടു അല്ലാണ്ട് ഈശ്വരനായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ ദുർഭഗോപത ആർക്കൊരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ വിതുരാ ഉദ്ധവൻ തുറന്നു പറഞ്ഞേ എന്നിട്ട് ഭഗവാന്റെ ലീലകള് ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് പറഞ്ഞു ഭഗവാൻ ഉണ്ടായത് മുതൽക്ക് മർത്യലീല ഉപയോഗം സ്വയോഗമായ ബലം ദൃശേത വേണമെങ്കിൽ ഭഗവാനെ ഈശ്വരനായിട്ട് കാണാമായിരുന്നു അല്ലെ ഭഗവാന്റെ ഏതെങ്കിലും ഒരു 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 ലീല ഒറ്റ ലീല ഒരു സിംഗിൾ ഭഗവാൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒരു ആക്ഷൻ ഭഗവാന്റെ ഒറ്റ പ്രവൃത്തി മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഗുരുവായൂരപ്പനെ സാധാരണ മനുഷ്യനല്ല ഈശ്വരനാണ് എന്ന് വിചാരിക്കായിരുന്നു ജനിച്ച തന്നെ ഒരു ജയിലിൻ്റെ അകത്ത് അല്ലേ എന്നിട്ടോ അപ്പളയ്ക്ക് അപ്പം മാറ്റിക്കിടത്തി വൃന്ദാവനത്തിലും അവിടെ ആയിട്ട് അങ്ങോട്ട് മാറ്റിക്കിടത്തി ഒരു കൊല്ലം പോലും ആയിട്ടില്ല ഒരു വയസ്സ് പോലും ആയിട്ടില്ല അതിന് മുമ്പേയാണ് കൊല്ലാൻ വന്ന പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത് അത് ളുപ്പത്തില്ലേ ഇങ്ങനെ ഒരു ഒരു രംഗം ഇപ്പൊ ശ്രീരാമനായിട്ട് ഭഗവാൻ വന്നു താടകയ്ക്കാണ് ആദ്യം മോക്ഷം കൊടുത്തത് അതെന്നെ അവിടത്തേക്ക് കുറച്ചൊക്കെ ഒരു ആയുധ ബലമൊക്കെ വേണ്ടി വന്നേ ശ്രീകൃഷ്ണൻ ആയപ്പോളിക്കോ ഒരു പ്രയാസവും ഇല്ല എത്ര വേഗം അതാണേ ഇങ്ങനെയൊരു അവതാരം മുമ്പെ കണ്ടിട്ടില്ല അന്യാവതാര നിഗരയിൽ അനിരീക്ഷിതം അനിരീക്ഷിതം പട്ടേരിപ്പാട് നാരായണീൽ തുറഞ്ഞ പോലും അനിരീക്ഷിതം ഇതുവരെ കാണിക്കാത്ത അവിടുത്തെ ആ ഈശ്വരത്വം ആ പൂർണത ആ ചൈതന്യം ഗുരുവായപ്പൻ ആ ഭാവം ആ ഒരു കഴിവ് കൃഷ്ണാവതാരത്തിൽ കാണിച്ച് ഒരു വയസ്സ് വയസ്സുവിലാവണ പൂതനയ്ക്ക് നോക്കൂ സ്ഥലങ്ങളിലെ വിഷം തേച്ചു വന്നു അമ്മിഞ്ഞ കൊടുത്തു ഭഗവാന് കുടിക്കാൻ അങ്ങനെ അമ്മിനെ കുടിച്ചുകൊണ്ട് അങ്ങട് കൊന്നു അല്ലേ മോക്ഷം കൊടുത്തു ഏർ ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാൻ ഒന്നും അറിഞ്ഞില്ല വിചാരിച്ച് ഏർ ഭഗവാൻ എത്ര എളുപ്പമായിട്ടാ പൂതന പോലും മനസ്സിലാക്കിയിട്ടില്ല ഏർ തനിക്ക് മോക്ഷം തരാൻ പോവാണ് എന്ന് പൂതനെ പോലും മനസ്സിലാക്കിയിട്ടില്ല അത്ര എളുപ്പത്തിൽ അഹോ ബകീസ്തനകാളകൂടം ജിഹാംസ ധാതൃജിതാം ഭേഗതിരു ഭേഗതി ഏത് ഗതിയാണ് കൊടുത്തത് ധാതൃജിതാം ധാത്രി തൻ്റെ അമ്മയ്ക്ക് യശോദാദേവിക്ക് കൊടുത്ത അതേ ഗതി നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ഗുരുവായൂപ്പനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഒരമ്മ മകനെ സ്നേഹിക്കുന്ന പോലെ അത്രയും സ്നേഹിച്ച് ഭഗവാനെ സ്നേഹിച്ച് യശോദാദേവിക്ക് ഒരു ഗതി കൊടുത്തിട്ടുണ്ട് അതേ ഗതിയാണ് പൂതനയ്ക്ക് കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്ക് ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ ആ ഒരു ഭേദഭാവന ഇല്ലായ്മ അപ്പോ അമ്മ കൊല്ലാന്ന് പൂതനയ്ക്കും ഇപ്പൊ നോക്കൂ ഭഗവാനെ സ്നേഹിച്ച യേശോദാദേവിക്കും ഒരേ ഗതിയിലേ ഭേഗ ഗതിയും ധാത്തുചിതം തദോന്യം കംവാദയാലും ശരണം വൃജയമ ഇങ്ങനെയൊരു ദയ വേറെ ഏതാവതാരത്തിലാ കാണിക്കണേ ഇങ്ങനെ ഒരു ദയാ കൃഷ്ണാവതാരത്തിലല്ലാണ്ട് ഉദ്ധവരിങ്ങനെ ഇങ്ങനെ അയവർക്കാണ് ഭഗവാന്റെ അവതാരങ്ങള് ഭഗവാന്റെ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കാണിച്ച ഓരോ ഓരോ ലീലകൾ ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ ആസ്വദിക്കുക ഭഗവാന്റെ ലീലകളെ ഏർ ഇങ്ങനെ ഇപ്പൊ സദ്യക്ക് സദ്യക്കൊക്കെ ഇരിക്കുമ്പോ ആദ്യം തന്നെ ഇപ്പൊ സൗത്ത് ഇന്ത്യൻ തമിഴ് ഇതിലെ സ്റ്റൈലിലൊക്കെ ഭക്ഷണം വിളമ്പോൾ ആദ്യം തമിഴ്മാരൊക്കെ തമിഴ് ബ്രാഹ്മിൺസൊക്കെ ആദ്യം മധുര അത്ര വിളമ്പുക നമ്മുടെ ഇടയിൽ അങ്ങനെ പതിവില്ല നമ്മുടെ ഇടയിൽ കായോർത്തതോ ഉപ്പിലിട്ടതോ പുളിയിഞ്ചിയോ അങ്ങനെയൊക്കെയാണ് തുടക്കം തമിഴ് നാട്ടിൽ തമിഴ് അങ്ങനെയല്ല അവരുടെ കൾച്ചർ അവർ ആദ്യം തന്നെ പായസം കുറച്ച് വിളമ്പും ഒരു സ്പൂണിൽ ഇലയിൽ എന്നിട്ടേ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വിളമ്പുള്ളൂ അത് അത് ആദ്യം തന്നെ പായസത്തിൻ്റെ മാധുര്യം അനുഭവിപ്പിച്ച് ഇനി പായസം വരുന്നുണ്ട് സൂചിപ്പിക്കുക അതുപോലെയാന്ന് ഞാൻ തോന്നും നമുക്ക് തൃതീയ സ്കന്ധത്തിൽ അവതാര അവതാരലീലകൾ ഉദ്ധവർ ഇങ്ങനെ ഞൊട്ടി ഞൊണിയ കുറേശ്ശേ പറയണുള്ളു വിസ്തരിച്ച് പറയണില്ല ഭഗവാന്റെ അവതാരത്തിൽ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറേശ്ശെ 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 പറയുകയാണേ ആ മാധുര്യം നമ്മളെ അനുഭവിപ്പിച്ച് തരണു എന്തിനാ അത് ഇനി വരാൻ പോണ ദശമസ്കന്ധത്തിൻ്റെ വലിയ മധുരം നമ്മളെ അനുഭവിപ്പിക്കാൻ പോണേൻ്റെ മുൻകൂ മുന്നോടിയാണോ അറിയില്ല എന്തായാലും ദാ ഇവിടെ ബുദ്ധകര് പറഞ്ഞു അവസാനം ഭഗവാന്റെ ലീലകൾ ഭഗവാന്റെ കൃഷ്ണാവതാരം മുഴുവൻ പറഞ്ഞ് 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 ആയി അറിയോ ലീലയാണത്താം സ്ഥാൻ കൗമാരിയും ദൃശ്യം ശേഷ്ടാം പ്രേക്ഷണീയം പ്രജോഗസാം ഭഗവാൻ രാസലീല ആടിയ രംഗം കൂടി പറഞ്ഞു ഏർ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും പിന്നിൽക്ക് പോയി വിസ്മാപനം സുസ്യ സൗഭകൃതെ പരം പദം ഭൂഷണ ഭൂഷണാംഗം ഉദ്ധവരെ നേരിട്ട് കണ്ട കാര്യ ഉദ്ധവര് പറഞ്ഞതേ വിദുരനോടെ ഭഗവാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു അത്ര ഉദ്ധവാ വല്ലാത്ത കഷ്ട എൻ്റെ കാര്യം മക്കള് അനവധി ഏർ ഒന്നും നേരാവണാവണില്ലേ സാമ്പൻ അങ്ങനെ ദുര്യോധന ലക്ഷ്മണന്റെ ലക്ഷ്മണയുടെ ദുര്യോധനന്റെ മകള് ലക്ഷ്മണയുടെ അവിടെ പോയിട്ട് അങ്ങനെ ഏർ വേറൊരു പ്രദ്യുനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വേറൊരു പെൺകുട്ടിയുടെ പിന്നാലെ അവിടെ ജയിലിൽ പിട്ടിട്ട് അവിടെയും ഇങ്ങനെ പ്രശ്നങ്ങളായി ഇങ്ങനെ ഓരോ മക്കളുടെ കാര്യം പറഞ്ഞ് ഇതിരോ ഉദ്ധവനോട് പറയാത്രേ ഭഗവാനെ വയ്യ ഉദ്ധവ ഏഹ് ഒന്നുകൊണ്ടും വയ്യണ്ടേ സമാധാനം ഇല്ല ഭഗവാൻ പറയാ ഒരു പ്രാവശ്യം ഉദ്ധവര് ഭഗവാനെ കാണാൻ ചെന്നപ്പളേ എത്ര ആയിട്ടും വരണു സാധാരണ ഒമ്പത് മണി ഒമ്പതേകാലൊക്കെ നമ്മളേക്കും തേരിലേക്ക് വന്ന് കയറും ഭഗവാൻ ഉദ്ധവരെ സാത്തികുമൊക്കെ ആയിട്ട് സഭയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഈ സുദ്ധവർ ചെന്നപ്പോ കാണാല്ല കുറച്ചേരം കാത്തു നിന്ന് എത്ര വരണില്ല വരണ വരണു കാണാൻ അപ്പൊ ഉദ്ധവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ തുമ്മേ ഭൃത്യ സുഹൃത്സഖ ഭഗവാൻ ഉദ്ധവരെ വിളിക്കണ വാക്കുകളാ ഉദ്ധര് ചെന്നു ഭഗവാന്റെ അടുത്തേക്ക് റൂമിൽ ഭഗവാന്റെ മുറിയിലേക്ക് അപ്പൊ അങ്ങനെ കണ്ണാടി നോക്കി ഇങ്ങനെ ഭഗവാൻ നിക്കാത്രേ വിസ്മാപനം സൗഭകൃത വിസ്മാപനം ഇങ്ങനെ അന്തം വിട്ട് നിക്കാത്രേ ഭഗവാൻ സസ്യ അവനവന്റെ തന്നെ സൗഭകർദ്ധേ ആ സൗന്ദര്യം കണ്ടിട്ട് ഭഗവാന്റെ സൗന്ദര്യം ഭഗവാൻ ഇങ്ങനെ കണ്ണാടി നോക്കി നിക്കാത്രേ അപ്പൊ കുറച്ചു നേരം ഉദ്ധവരങ്ങനെ നോക്കി നിന്നത് എന്തങ്ങനെ ഒരു ഭാവം ഇതുവരെ കണ്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പളേ ചെന്നു ഭഗവാനൊന്ന് തട്ടി വിളിച്ചു ശബ്ദമൊക്കെ ഉണ്ടാക്കി പെട്ടെന്നാണ് ഭഗവാൻ തിരിച്ചു വന്നത് ആ ലോക അവിടത്തേക്ക് എന്നിട്ട് ഒന്ന് ഭക്ക ഭഗവാന്റെ അഭിനയമാണ് ഇപ്പോഴത്തേക്ക് ഭഗവാനറിയാത്ത വല്ലതും ഉണ്ടോ ഏ ജ്ഞാത ഈശ്വരോ എല്ലാം അറിയണ ആളാ ഭഗവാനെ ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി എന്തായാലും എന്താ ഉദ്ധവര് ചോദിച്ച് പറഞ്ഞപ്പോളേ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ ഞാനേ എനിക്ക് എത്ര സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഭഗവാൻ പറയാ ഭഗവാൻ പറയാ വിസ്മാപനം അല്ലേ എത്രയാ സൗന്ദര്യോത്തരതോപി ഭഗവാനെ കണ്ടാലേ കാന്തി നിധാനതോപി കാന്തം മാധുര്യധുര്യാതപി മധുരം എന്തൊക്കെ നിർവചനം അവിടത്തേക്ക് ഏൽക്ക അല്ലെങ്കിൽ അവിടുത്തെ എത്ര പറഞ്ഞാലാ മതിയാവുക ഭഗവാന്റെ സൗന്ദര്യം ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പളേ ഒരു രംഗത്ത് പറയുന്നുണ്ട് സൂചന ബ്രഹ്മാവ് സൃഷ്ടി നമ്മളൊക്കെ സൃഷ്ടിച്ചപ്പോൾ സൗന്ദര്യം എന്നുള്ളത് ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുക അത്ര അതിൻ്റെ കണ്ടൻറ് സൗന്ദര്യം കൊടുക്കാനുള്ള ആ ഒരു ഘടകം അതിൻ്റെ കുറച്ച് കണ്ടൻറ്റ്സ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവും ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ കുറേ ഉണ്ടാവും റോ മെറ്റീരിയൽസ് അതിൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ ഒക്കെ കാലിയായിത്ര സൗന്ദര്യത്തിൻ്റെ കുപ്പി ഭഗവാനെ സൃഷ്ടിച്ചപ്പോളെ ഭഗവാൻ അങ്ങനുണ്ടാവുമ്പോ ബ്രഹ്മാവ് എന്താ ചെയ്തത്രെ സൗന്ദര്യത്തിന്റെ കുപ്പി സൗന്ദര്യം ഉണ്ടാവാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കുപ്പി മുഴുവൻ എടുത്തങ്ങട് കമത്തിയിത്ര ഏർ അതിലുണ്ടായിരുന്നത് മുഴുവൻ എടുത്ത് കമത്തി പോരാത്തതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കലക്കി അത് പിന്നെ കമ്മത്തിത്ര സൗന്ദര്യ കുപ്പി കാലിയായി ഭഗവാൻ്റെ സൃഷ്ടിയോട് കൂടി ഭഗവാൻ ഉണ്ടായതോടുകൂടി കൃഷ്ണാവതാരത്തോടു കൂടിയിട്ട് ശ്രീകൃഷ്ണനായിട്ട് ഉണ്ണികൃഷ്ണനായിട്ട് ഭഗവാൻ ഉണ്ടായപ്പോ ബ്രഹ്മാവ് എന്താ ചെയ്തേ ആ സൗന്ദര്യത്തിന്റെ കുപ്പി മുഴുവൻ എടുത്ത് കമത്തി ഏർ ഒന്നുമില്ല ബാക്കി അതുകൊണ്ടാണ് അത്ര നമുക്കൊന്നും ഒരു സൗന്ദര്യം ഇല്ലാത്തത് ഒരു ആപ്പിന് വേണ്ടി ഉപയോഗിച്ചു ബ്രഹ്മാവ് സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊതുരൂപം പറയണു ഒരു സ്ഥലത്ത് ഭാഗവതത്തില് ഗുരുവായൂപ്പൻ്റെ സൗന്ദര്യേ അപ്പൊ ഗുരുവായപ്പൻ എന്നെ തോന്നിത്ര എങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഉദ്ധവരോട് പറയാം ആ ഉദ്ധവൻ പറയേണ്ട ഈ രംഗം എൻ മർത്യ വിസ്മാപനം വിസ്മാനം പരം പരമ്പദം ഭൂഷണ ഭൂഷണാംഗം അങ്ങനെയുള്ള അവിടുത്തെ പൂർണത അത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ വിതുര ആർക്കും രംഗം എത്ര പറഞ്ഞാലാ മനസ്സിലാവുക അല്ലെ യമുനോഭവനെ കൂജദ്വിജ സങ്കുലിതാഘൃപേ പരീതോ വിഹരദ്വിഭു വൽസാം കൗമാരീൻ ദൃശ്യം എത്ര പദങ്ങളാ പദങ്ങളുടെ ലീലകളുടെ സ്വാരസ്യം മുഴുവനായിട്ട് അനുഭവിക്കാൻ എങ്ങനെയാ പറ്റിയ ആർക്കാ പറ്റുക ശേഷോ അധുനാഭി പറഞ്ഞില്ലേ സമവസ്ഥിതി നാസ്യപാരം അങ്ങനെയുള്ള ഗുരുവായൂപ്പിന്റെ ലീലകൾ ദാരാസക്രീഡരളരംഗം അനു അനുഷ് അനുസ്മരിച്ചു ഗോത്രലീലാത പത്രേണ അതുമാത്രമല്ല ശര ശശിഖരേർ മൃഷ്ടം ഗായൻ കളവദം രമേ സ്ത്രീണാം മണ്ഡല മണ്ഡന ആ രാസക്രീഡാരംഗം കൂടി അനുസ്മരിച്ച് ഉദ്ധരിത ഈ അധ്യായം നിർത്തി നിത മൂന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നു തൃതീയത്തില് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ